Hi dears, ellarkum nammala channel ku swagatham. Appo innu njan vannittulladhu oru gardening video aayittanu. Innathe video il njan kaanikkan ponnathu da ee work aanu ṭa. Appo ningal video full aayittu kaanan shramikkuka. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ 10 പൈസക്ക് ചിലവില്ല ട്ടോ. വെറും ഒരു പിവിസി പൈപ്പിന്റെ പൊട്ടും അതേപോലെ ഒരു ചട്ടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വർക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനത്തെ ഒരു പിവിസിന്റെ പൈപ്പാണ് ട്ടോ. ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഇപ്പോ ദാ ഇത്ര നീളമുണ്ട്. നമുക്ക് ഇതിന്റെ ചുറ്റുഭാഗം ഇങ്ങനെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം ട്ടോ. വലിയ ഹോൾസ് ഒന്നും വേണ്ട, ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ചെടിങ്ങനെ അതിൽ വെച്ച് കൊടുക്കാൻ പാകത്തിനുള്ള ചെറിയ ഹോൾസ്, എന്തെങ്കിലും കമ്പിയോ അങ്ങനെ എന്തെങ്കിലും കുറുക്കിയിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിതിന് ഹോളിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഉള്ളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്താണ് ഇതേപോലെ ഗ്യാസുമ വെച്ച് ചൂടാക്കിയാണ്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ കൈമ്മക്ക് വരുന്നതും അതേപോലെ ഡ്രസ്സുമ്മക്ക് വരുന്നതും ഒക്കെ നോക്കുക കേട്ടോ, എന്നിട്ട് ചെയ്യുക. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഈ ഒരു PVC പൈപ്പ് ഇവിടെ അങ്ങനെ വീട്ടിൽ ആവശ്യമുള്ളതല്ല. അത് ഇവിടെ അങ്ങനെ ആവശ്യമില്ലാതെ കിടന്നിരുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതെന്തെങ്കിലും ഒരു വർക്ക് നമുക്ക് ചെയ്ത് വെച്ചാൽ അത് കുറച്ച് നല്ലതേക്കാറല്ലോ കാണാനും. പിന്നെ ഞാനിതിനങ്ങനെ കൃത്യമായിട്ട് ഹോൾസ് ഇട്ടത് എത്ര എണ്ണ ഒന്നും എണ്ണ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അതെന്തായാലും പെണ്ണൽ നടക്കില്ലല്ലോ. പിന്നെ ഇതിൻ്റെ നീളം, ഈ PVC പൈപ്പിൻ്റെ നീളം അതും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ. അത് പറയാനെന്ന് പറഞ്ഞാൽ ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഏകദേശം അളവിന് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ വീടിൻ്റെ ഏത് ഭാഗത്താണോ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു ഭാഗത്ത് മുറ്റത്ത് ഇതേപോലെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കുക. കുറച്ച് ആയത്തിൽ തന്നെ കുഴി കുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ വീട്ടിൽ നല്ല പൊട്ടിപ്പോരുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നാണ്ട് ഒന്ന് തട്ടേ, ഒന്ന് പിടിച്ച് അമർത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് അവിടെ കിടക്കുന്നുണ്ടാവും നിലത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ആയത്തിൽ തന്നെ കുഴിച്ചിടാൻ നോക്കട്ടെ. എന്നാൽ പിന്നെ അവരങ്ങനെ വന്ന് തട്ടിയാലൊന്നും അങ്ങനെ പെട്ടെന്ന് മറിയൂ ഇതാവൊന്നും ചെയ്യൂലല്ലോ. അപ്പോൾ കുറച്ച് താത്തി കുഴിച്ചിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുഴിച്ചിട്ടിട്ട് നല്ലോണം മണ്ണൊക്കെ അതിൻ്റെ ആ ഒരു ഇത് കിട്ടു കൊടുത്തിട്ട് നല്ലോണം നമ്മളെ കാല് വെച്ചാണ്ടൊക്കെ ഒന്ന് ചവിട്ടി അമർത്തി ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, എന്താ വെച്ചാൽ നമ്മൾ സിമെൻ്റ് ഒക്കെ വാങ്ങിയാണ്ട് ആവുമ്പോൾ കുറച്ച് പൈസക്കൊക്കെ ചിലവ് വരുമല്ലോ. ഞാനെന്ന് പറഞ്ഞാൽ 10 പൈസ ചിലവാക്കാത്ത പരിപാടിക്കുള്ളൂ ഞാൻ നിൽക്കട്ടോ. അപ്പോൾ എന്താ പറയുക, സിമെൻറ്റ് വാങ്ങിയാണ്ട് ഇതിവിടെ പോയിൻ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊക്കെ സിമ്പിളായിട്ടുള്ളൂ ചെയ്യുക. അപ്പോൾ എന്തായാലും പൈപ്പ് അവിടെ നിർത്തിയിരിക്കണം. ഇങ്ങനെ നിർത്തിയാൽ തന്നെ അങ്ങനെ കുട്ടികളെ തട്ടുമ്പോഴൊന്നും അങ്ങനെ പെട്ടെന്ന് പോരൂല കേട്ടോ. അങ്ങനെ പൈപ്പൊക്കെ നല്ലോണം ടൈറ്റാക്കി അവിടെ നിർത്തിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് മണ്ണും അതേപോലെ ആട്ടിൻകാഷ്ടവും കൂടെ നല്ലോണം മിക്സാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഇതേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആട്ടിൻകാഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വളമ മണ്ണിൽ മിക്സ് ചെയ്യുന്നത് നല്ലതാണ്, ചെടിൻ്റെ ഒരു വളർച്ചയ്ക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പൈപ്പിൽ ഫുള്ളായിട്ട് ആ മണ്ണ് പൊട്ടി മിക്സ് നിറച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇത് ഇവിടെ ടർട്ടിൽ വൈൻ ഉണ്ടാക്കി വെച്ചിരുന്ന ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇത് ഇതുമൊന്നും ഇങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കിയതാണ് കേട്ടോ. ഒരു ഭംഗി എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇതുമ്മ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോൾസ് ഇട്ട ഭാഗത്ത് കൂടെ നമ്മൾ ചെടി വെക്കുമ്പോൾ അത് നനച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് ടർട്ടിൽ വൈൻ വെച്ച ചട്ടി നമ്മൾ എന്തായാലും അവിടെ വെക്കണില്ല കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് വെച്ച് കാണിച്ചെന്നതാണ്. ഞാനിതാ വേറൊരു ചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇതാ കണ്ടില്ലേ, രണ്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇതേപോലെ സൈഡിലായിട്ട് രണ്ട് ചെറിയ ഹോൾസ് ഇട്ടിക്കണ്. പിന്നെ ഞാനിതാ ഇതേപോലത്തെ ഒരു കമ്പിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കമ്പി ഞാൻ എടുത്തു എന്നല്ലാതെ ഈ കമ്പിനേക്കാളും എനിക്ക് പിന്നെ ഉപയോഗം വന്നത് നമ്മളെ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ വണ്ണല്ലാത്ത കയറാണ് കേട്ടോ. ആ കെട്ടണ കമ്പി വെച്ചാണ്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ശരിയാവണില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതേപോലെ ഒരു കയർ എടുത്താണ്ട് കെട്ടി നോക്കി. അപ്പോൾ നല്ലോണം ശരിയായി. അപ്പോൾ ഈ കയർ കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിമ്മ ഇട്ട് കൊടുത്ത ഇതുണ്ടല്ലോ, ഹോൾസ് ഉണ്ടല്ലോ, അതിൽ കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ പൈപ്പുമ്മ ഉള്ള ഹോൾസുമ്മക്ക് ജോയിൻ്റ് ചെയ്താണ്ട് അവിടെ നല്ലോണം മുറുക്കി കെട്ടി കൊടുക്കുക ചെയ്യണം കേട്ടോ. പരമാവധി നമുക്ക് എത്രത്തോളം മുറുക്കി കെട്ടാൻ പറ്റുമോ അത്രത്തോളം മുറുക്കി കെട്ടി കൊടുക്കുന്ന പിന്നെ ചട്ടി അവിടെ നല്ല ടൈറ്റായി നിന്നോളും. പിന്നെ നമ്മൾ ചട്ടിക്ക് പൊട്ടി മിക്സ് നിറച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കുറച്ച് ഇങ്ങനെ പൊട്ടി മിക്സ് നിറച്ച് വെക്കണുണ്ട്.
പിന്നെ നമ്മളിങ്ങനെ ചട്ടി വെക്കുമ്പോൾ ഈ പൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ അടിയിൽ കൊടുത്തിട്ടുള്ള ഈ പൈപ്പിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം കേട്ടോ ചട്ടി വെക്കാൻ. ഒരു പകുതി ഭാഗമെങ്കിലും പൈപ്പിൻ്റെ ഭാഗം തുറന്ന് കിടക്കണം, അല്ലാതെ ചട്ടി മുഴുവനായ ടൈം ഇങ്ങനെ മൂടി കിടന്നാൽ പിന്നെ നമ്മൾ ഈ അടിയിലൊക്കെ ഇങ്ങനെ ചെടി കുത്തി കൊടുക്കുന്നുണ്ട്, അപ്പോൾ ആ ചെടിമക്കൊന്നും വെള്ളം കിട്ടൂല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ. കുറച്ച് ഭാഗം ഇങ്ങനെ പൈപ്പിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ തുറന്ന് കിടക്കണം, എന്നാലുള്ള നമ്മൾ അതിൽക്കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിയിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങിയാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൽ ചെടി വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെച്ചു കൊടുക്കാൻ പോണ ചെടി വാണ്ടറിങ് ജു ആണ് കേട്ടോ. ഈ ഒരു ചെടി ഇവിടെ പഞ്ചല്ലാതെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടി തന്നെ വെക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് വലിയ ഐറ്റം ചെടിയാണല്ലോ, നമ്മളെ ടർട്ടിൽ വൈൻ്റെയും അതേപോലെ കലേഷ്യ റെപ്പൻസിൻ്റെ ഒന്നും പോലെ കുഞ്ഞു കുഞ്ഞു ഇതൊന്നും അല്ലല്ലോ. ഇത് കുറച്ച് വലിപ്പമുള്ള തണ്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ചെടികൾ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം ചെടി വേണ്ടി വന്നു കേട്ടോ. ആ ചെറിയ ഹോൾസിലും പിന്നെ നിലത്തും എല്ലാം കൂടെ കവർ ചെയ്യാനായപ്പോൾ കുറേ ചെടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെടി ഇതിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ, ഈ ചട്ടിയിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ താഴേക്കുള്ള ഈ ഹോൾസ് ഉണ്ടല്ലോ, അതിലൊക്കെ ഓരോ ചെടി വീതം കുത്തി കൊടുക്കണുണ്ട് കേട്ടോ. പിന്നെ താഴെയുള്ള ഹോൾസിൽ ഞാൻ നേരിട്ടാണ്ട് കുത്തി കൊടുത്തിക്കാൻ കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഭയങ്കര ധൈര്യമാണ്, ചെടി ഇവിടെ ഇപ്പം ഇനി അഥവാ പിടിച്ചാണ്ട് ചീഞ്ഞു പോയാലും വേറെ ഇവിടെ ഉണ്ടല്ലോ മാറ്റി കുത്തി കൊടുക്കാനെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ കാട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു കോൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചെടി അതിക്ക് ഇട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കണ്ടില്ലേ, നേരിട്ട് ആ ചെറിയ ഹോൾസ് കൂടെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ പോലെ ഇതേപോലെ നേരിട്ടാണ് കുത്തി കൊടുക്കാതെ ചെറിയൊരു ഇറുക്കളിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ആ ഹോൾസിൻ്റെ അവിടെ ഒന്ന് ഇങ്ങനെ ചെറിയൊരു ഓട്ടം ഉണ്ടാക്കിയിട്ട് അതിക്ക് ചെടി വെച്ചു കൊടുക്കേക്കാരോ ഒന്നുകൂടെ നല്ലത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചെടിൻ്റെ ആ ഒരു തണ്ടൊന്നും പെട്ടെന്ന് ഇതാവില്ല മറ്റേ. നമ്മളിങ്ങനെ അമർത്തി കുത്തി കൊടുക്കുമ്പോൾ ചിലപ്പോൾ തണ്ടൊക്കെ ഇതായതുകൊണ്ട് പിടിച്ച് കിട്ടാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. ഞാനതൊന്നും നോക്കാത്തത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ചെടി, അഥവാ പിടിച്ചിട്ടില്ലെങ്കിൽ മാറ്റി കുഴിച്ചിടാലോ എന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു അർജൻറ്റും കൂടെ കാണിക്കുന്നുണ്ട്, കാരണം മഴ വരാനായിക്കണ്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ മുമ്പ് ചെയ്ത വർക്കാണ്. ഇതിലിപ്പോൾ ഇതാ പുല്ലൊക്കെ വന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഞാനൊരു മുക്കാ ഭാഗം ഇങ്ങനെ ചെടി കുത്തി കൊടുത്തിട്ടുണ്ട്. മഴ വരാനായിട്ടുണ്ട്, മഴനേനിപ്പോൾ പേടി, മഴ വന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. അങ്ങനെ ഏതായാലും ചെടി മുഴുവനായിട്ട് കുത്തി കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുഭാഗം ഒരു റൗണ്ട് വരക്കണം. അപ്പോൾ റൗണ്ട് വരക്കുമ്പോൾ കറക്റ്റായിട്ട് റൗണ്ട് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചെറുങ്ങനെ ഒരു ചെറിയ സീലക്കഷ്ണം എടുത്താണ്ട് ഇതേപോലെ ഒരു കമ്പൈമ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചാണ്ട് അതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഐഡിയ ചെയ്ത് നോക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചെയ്ത് വെക്കാമെന്ന് കേട്ടോ, പക്ഷെ അപ്പം എനിക്ക് ഓടിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അതേപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചുറ്റുഭാഗം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ചെടി വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ റൗണ്ട് വരക്കാൻ വേണ്ടി നമ്മൾ കെട്ടിയ കയറുണ്ടല്ലോ അത് അവിടുന്ന് കഴിച്ച് ഒഴിവാക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പോട്ടി മിക്സ് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ കിട്ടാണ്ട് നിറച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ പോട്ടി മിക്സ് മുഴുവൻ ഈ റൗണ്ടിൻ്റെ ഉള്ളിലിട്ട് നിറച്ചതിന് ശേഷം ഞാൻ ഈ ചെടി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഈ താഴെ ഭാഗത്തും കുത്തി കൊടുക്കുന്നത്. ഈ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ ഏതെങ്കിലും ചെടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഈ ചെടി തന്നെയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ ഈ റൗണ്ടിൻ്റെ ചുറ്റുഭാഗം വേണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പുല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ചെടി മാത്രം വെച്ചിട്ടുള്ളൂ. അതൊക്കെ നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്താ പറയുക ഇതിങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ വർക്ക് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു കാഴ്ച കേട്ടോ. ഇവിടെ ഞാൻ ഈ റൗണ്ടിന് ചുറ്റും ഏറ്റവും ലാസ്റ്റ് അതിങ്ങനെ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ കിടന്നപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ തൊടു കൂടെ കുറേ ചിരട്ട കിടക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്താണ്ട് ചിരട്ടിയിലൊക്കെ വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ചിരട്ടയൊക്കെ പൊറുക്കിയിട്ട് എന്ത് ചെയ്തു ഇതിന് ചുറ്റുഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ അതൊരു ഒരു ഫിനിഷിങ്ങും കൂടെ ആയി. പിന്നെ ആ ചിരട്ട വെറുതെ തൊടുവിൽ കിടന്നുകൊണ്ട് വെള്ളം നിറഞ്ഞ് കൊതുക് മുട്ടിട്ടാണ്ട് കൊതുക് ഉണ്ടാവണ്ടല്ലോ. അപ്പോൾ അതും നല്ലൊരു കാര്യമായി. അപ്പോൾ ചിരട്ട എന്തായാലും ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചിരട്ടയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരി ഉപയോഗിച്ചുകൊണ്ടും ഇങ്ങനെ ചെയ്യാം.
പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ പുഴയിൽ നിന്ന് കിടക്കുന്ന കല്ലുണ്ടല്ലോ പുഴങ്കല്ല്, അതുപയോഗിച്ചാണ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഈ റൗണ്ടിന് ചുറ്റും വെച്ച് കൊടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പുല്ലിൻ്റെ ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താണ് ഡെക്കറേഷൻ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളൂ സൗകര്യമുള്ളൊരു സ്ഥലമായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും നല്ല സൗകര്യമുള്ള ഭാഗത്ത് നോക്കി ചെയ്യുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ താഴത്തേക്കൊരു കുണ്ടാണ്, പിന്നെ ചുറ്റുഭാഗം ശരിയാക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വൃത്തിയേടും കാര്യങ്ങളൊക്കെ നല്ലോണം വീഡിയോയിൽ കാണുന്നുണ്ട്. തെങ്ങും തെങ്ങിൻ്റെ മരത്തിൽ കുറേ ചെമ്മലിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് കാണിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സ്ഥലത്ത് തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ ഇവിടെ വന്ന് ചെടികളൊക്കെ കാണുമ്പോൾ പല ആൾക്കാരും ഇങ്ങോട് പറയലുണ്ട്, മതിലൊക്കെ കെട്ടി ഉഷാറാക്കിയാൽ ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ മതിൽ കെട്ടി ഉഷാറാക്കിയിട്ടുള്ള ചെടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കുള്ള സൗകര്യങ്ങളിൽ നമ്മൾ ചെയ്ത് നോക്കുക, അതിലുള്ള ഭംഗി ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ കേട്ടോ ഞാൻ ചിന്തിക്കൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യുക, ഒരിക്കലും നാളേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ സെറ്റപ്പും ആയിട്ടും അതിലൊക്കെ റെഡിയായി എല്ലാം ആയിട്ടുള്ളൂ നമ്മൾ ചെടികൾ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാണ്ട് ഒരു പക്ഷേ കാത്തിരുന്നിട്ട് ചിലപ്പോൾ നമ്മളുണ്ടായോ ഇല്ലേ എന്നൊന്നും വരില്ല. നമ്മൾ മതിലാവുമ്പോഴത്തേക്കും നമ്മളുണ്ടാവോ ഇല്ലേ എന്നൊന്നും ഒരു ഉറപ്പുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. ഇന്നിപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം, ഇതിങ്ങനെ കാണുമ്പോഴുള്ളൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ്, അത് ഇന്നുള്ള പോലെ കിട്ടുക. അതൊരു പക്ഷേ നാളെ കിട്ടുമല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. പിന്നെ ഇത് വളർന്ന് വന്ന് കഴിയുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പോൾ നമ്മളെ സന്തോഷങ്ങൾ അത് എത്ര പരിമിതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ താഴെ എഴുതി അറിയിക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ വർക്ക് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കോയിക്കൾ വന്ന് ഇത് തിന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. നിങ്ങളും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോസിലേക്ക് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.